ആവറേജ് ഒരു മലയാളിക്ക് ഇന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നൊരു സംഭവമാണ് നല്ല ബീഫിൻ്റെ ഫ്രൈ. ഈ ബീഫിൻ്റെ ഫ്രൈൻ്റെ കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും പറയുന്ന സംഭവമാണ് പൊറോട്ട. പുട്ടും കടലയും പോലെ തന്നെ ബീഫും പൊറോട്ടയും തമ്മിൽ നല്ലൊരു ആത്മബന്ധമാണുള്ളത്. ഇന്ന് ഫേമസ് ആയൊരു സ്ഥലത്ത് ഞാൻ വിസിറ്റ് ചെയ്തപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. മട്ടന് ഫേമസ് ആയ കൊല്ലത്ത് നല്ല പൊറോട്ടയും ബീഫും കിട്ടുന്നൊരു സ്ഥലമാണ് മോഹനൻ ചേട്ടൻ്റെ കട എന്ന് പറയുന്ന ഈ ഒരു കട. വളരെ ചെറിയ കടയാണ്, കുറേ വീടുകൾക്കിടയിൽ ഒരു ചെറിയ കട. മോഹനൻ ചേട്ടനാണ് തുടങ്ങിയതും നടത്തുന്നതൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഇന്ന് അദ്ദേഹമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും മക്കളൊക്കെയാണ് ഇന്നും ഈ ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്നത്. കട ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു സ്ഥലത്താണെങ്കിൽ പോലും ഇവിടെ ഉച്ചക്കും രാവിലെയും വൈകിട്ടൊക്കെ ഭയങ്കര തിരക്കാണ്. കോളേജ് പിള്ളേരും ജോലിക്കാരും ഒക്കെ വന്ന് കഴിക്കുന്നൊരു സ്ഥലമാണിത്. പൊറോട്ടയും ബീഫ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഈ സ്ഥലം അറിയപ്പെടുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇതല്ലാതെ ഈ മെനുവിൽ കാണുന്ന ഐറ്റംസും ഇവിടെ ഉണ്ട് സംഭവം. അപ്പം നമ്മൾ ഏകദേശം ഒരു 3 മണിക്കാണ് ചെല്ലണത്. അപ്പോൾ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പോരാത്ത നമ്മളാണെങ്കിൽ 2-3 പ്രാവശ്യം പല സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നതെങ്കിലും അതുകൊണ്ട് ഒറ്റ പ്ലേറ്റ് സാധനം ഓർഡർ ചെയ്തിട്ടുള്ളൂ, ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊറോട്ട ഉണ്ട്, ബീഫുണ്ട്, സവാള ഉണ്ട്, പിന്നെ പർപ്പടകമുണ്ട്. കൊല്ലത്താണ് എനിക്ക് പർപ്പടകം ഇന്നേ വരെ കിട്ടിയിട്ടുള്ളൂ പൊറോട്ടയുടെ കൂടെ, മുമ്പ് എഴുത്താണ് ഈ കടയിൽ. പക്ഷേ തിരുവനന്തപുരത്തും ഈ ഒരു സംഭവം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ പൊറോട്ടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, മലബാറിനെ പോലെ ഫ്ലേക്കി പൊറോട്ടകളല്ല, കുറച്ചുകൂടിയും വലുപ്പം കുറഞ്ഞ് കനം കൂടിയ ഒരു തരം പൊറോട്ടയാണ്. 7 രൂപയെ പൊറോട്ടയ്ക്ക് ചാർജ് ചെയ്യുന്നുള്ളൂ. പൊറോട്ടയ്ക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് ബീഫിലുണ്ട് ചെറുതായിട്ട് വ്യത്യാസം. ഇവിടുത്തെ സ്പൈസുകൾക്കൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടാവും നമ്മൾ കാണുമ്പോൾ തന്നെ. ഇപ്പം നാട്ടിൽ നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പല സ്പൈസുകൾ ഉപയോഗിച്ചിട്ടാണ് ഒരേ ഭക്ഷണം ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ അവിയൻ്റെ കാര്യത്തിലും സാമ്പാറിൻ്റെ കാര്യത്തിൽ പോലും ഞാൻ ഈ എക്സാമ്പിൾ കാണിക്കാറുണ്ട്. മട്ടൻ്റെ കാര്യത്തിൽ ഒരു പിടി മുന്നിലാണ് കൊല്ലത്തിൻ്റെ ആൾക്കാർ. കുറച്ചുകൂടിയും ഫാറ്റി ആയിട്ട്, കുറച്ചുകൂടിയും എന്താ പറയുക, ഒരു പവറുള്ള മീറ്റാണ് പൊതുവെ അവർ കുക്ക് ചെയ്യാറ്. അതേ ഒരു ക്വാളിറ്റിയിൽ ഇവർക്ക് ബീഫ് കുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനർത്ഥം ബീഫിൻ്റെ കാര്യത്തിൽ ഇന്നും മലപ്പുറം ഭാഗത്തിലെ ആളുകളാണ് ഒന്നുകൂടിയും ഒരു പിടി മുന്നിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മട്ടൻ്റെ കാര്യത്തിൽ കൊല്ലം ട്രിവാൻഡ്രം കഴിഞ്ഞേ ഉള്ളൂ കേരളത്തിലെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും. ഇവിടുത്തെ പ്രധാനപ്പെട്ട കോമ്പിനേഷൻ എനിക്ക് തോന്നിയത് പൊറോട്ടൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കൂട്ടി കഴിക്കുമ്പോഴാണ്. അവസാനമായിട്ടൊരു സാദാ സീതാ ചായ. ഈ എരിവുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു നല്ല മധുരമുള്ള ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചായ പലപ്പോഴും ഒരു ഉന്മേഷത്തിൽ കൂടുതൽ നമുക്കൊരു റിലാക്സിന് വേണ്ടി കുടിക്കുന്നതാണെന്ന് ഞാൻ ഈ അടുത്താണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും കഴിച്ച ഭക്ഷണം യാതൊരു മോശം പറയാനല്ല, നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ സ്ഥലത്ത് പോയി കഴിക്കുന്നതിൽ യാതൊരു തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.